എറണാകുളം അരീക്കൽ വെള്ളച്ചാട്ടത്തിൽ പെൺകുട്ടികളെ കടന്നുപിടിച്ച പോലീസുകാരൻ അറസ്റ്റിൽ. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ CPO പരീദിനെയാണ് രാമമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. സംരക്ഷിക്കാനെന്ന വ്യാജേന പ്രതി ഉപദ്രവിക്കുകയായിരുന്നുവെന്നും കേസെടുക്കാൻ പോലീസ് വിമുഖത കാട്ടിയെന്നും പരാതിക്കാർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പാമ്പാക്കുട അരീക്കൽ വെള്ളച്ചാട്ടത്തിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് എറണാകുളത്തു നിന്നുള്ള പെൺകുട്ടികൾ എത്തിയത്. പരീദും മറ്റൊരു പോലീസുകാരനും വെള്ളച്ചാട്ടത്തിനരികിൽ ഉണ്ടായിരുന്നു. പെൺകുട്ടികൾ വെള്ളത്തിൽ ഇറങ്ങിയതിനു പിന്നാലെ പരീദും വെള്ളത്തിൽ ഇറങ്ങി. ഞങ്ങളുടെ ബേത്ത് ആവശ്യമില്ലാതെ ടച്ച് ചെയ്യുക, നമ്മൾ ഒരുപാട് വട്ടം വാൺ ചെയ്തതിന് ശേഷം അത് മൈൻഡ് ചെയ്യാതെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ചെയ്യാറുണ്ട്. ലേഡി ഉണ്ടായിരുന്നു, ആ ലേഡീന്റെ ഒരു കുഞ്ഞൊരു 5-6 വയസ്സ് ഉണ്ടായിരുന്നു. ആ കുഞ്ഞിന്റെ മേക്കും ഇതുപോലെ ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ലേഡി, അതായത് ഈ അമ്മ, ആ കുട്ടി പേടിച്ച് തന്നെ മാറിയായിരുന്നു. അപ്പൊ ആള് ഇതുപോലെ തന്നെ വീണ്ടും വേറെ ആൾക്കാരെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളത് കണ്ടതുകൊണ്ടാണ് ഞങ്ങളത് പ്രതികരിച്ചത്. പിന്നാലെ നാട്ടുകാർ ഇടപെട്ടതോടെ പോലീസുകാർ കരയ്ക്ക് കയറി. വൈകിട്ട് 6:45 രാമമംഗലം പോലീസ് സ്ഥലത്തെത്തിയത്. പ്രതി പോലീസുകാരനാണെന്ന് അറിഞ്ഞതോടെ കേസെടുക്കാൻ മടിച്ചു. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, പരാതിയായിട്ട് മുമ്പോട്ട് പോകാനാണോ, എന്താ നിങ്ങൾക്ക് വേണ്ടതെന്നാണ് അവർ ചോദിച്ചത്. നമ്മൾ പറഞ്ഞു ഇതിനകത്ത് ഇനിയിപ്പോ വേറൊന്നും നോക്കാനില്ല. ഞങ്ങൾ 1-2 മണിക്കൂറോളം ഇവിടെ വെയിറ്റ് ചെയ്തായിരുന്നു. ഇന്നലെ ഞങ്ങൾ ഒരു 7 മണിക്ക് ഇവിടെ പരാതിപ്പെടാൻ വന്നതിന് ശേഷവും ഒരു മണിക്ക് ശേഷമാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. ഇത്രയും ലേഡീസ് ഉണ്ടായിട്ടും ഞങ്ങൾക്ക് അതിൻ്റെതായ ഒരു ഇത് എടുത്തില്ലായിരുന്നു ആദ്യം. അതിനുശേഷം പിന്നെ മോളിൽ നിന്ന് കോള് വന്നതിന് ശേഷമാണ് അവർ ഇതുപോലെ പരാതി എടുത്തത്. സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് പ്രതിക്കെതിരെ കേസ്. ഇരുവരും മദ്യപിച്ചതായും വൈദ്യപരിശോധനയിൽ തെളിഞ്ഞു. ജനങ്ങളെ സംരക്ഷിക്കേണ്ടവർ തന്നെ ഉപദ്രവകാരികളാകുന്ന കാഴ്ച. പ്രതി പോലീസുകാരനാകുമ്പോൾ കേസെടുക്കാനുള്ള കാലതാമസം. പഴി എത്ര കേട്ടിട്ടും രാമമംഗലത്തെത്തുമ്പോഴും പോലീസിന് പഴയ കഥ തന്നെ. ക്യാമറമാൻ ഷഹീസ് സിയച്ചിനൊപ്പം ജെവിൻ ടുട്ടു, ഏഷ്യാനെറ്റ് ന്യൂസ്.